ഈ ഫിലിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആൻഡ് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ കളഞ്ഞില്ല. സോണി ലീവിലൂടെ പുറത്തു വന്ന് ഗണേഷ് വിനായകൻ്റെ ആരാധിച്ചുള്ള തേൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈസ് മറിയിൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു കാട് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ലിറ്ററേറ്റ് പേഴ്സൺ, അയാൾ സിറ്റിയിലോട്ട് വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ടാണ് വരുന്നത്. ആൻഡ് അതുകൊണ്ട് അയാൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഫിലിമിൽ കാണിച്ചു പോകുന്നത്. അതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാണ്ട് നമ്പർ 1 ഈ ഫിലിമിൻ്റെ നെറേറ്റീവ് പാറ്റേൺ ആണ്. ഈ ഫിലിം ആദ്യം നല്ല പ്ലസൻ്റായിട്ട് സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്നൊരു ഫിലിമാണ് തേൻ. പെട്ടെന്ന് ഈ ഫിലിം അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറ്റുന്നുണ്ട്. അവിടുന്ന് ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് ഈ ഫിലിം സഞ്ചരിക്കുമ്പോൾ വല്ലാതെ ടച്ച് ചെയ്യുന്നൊരു ഫിലിമാണ് തേൻ. ആൻഡ് കംപ്ലീറ്റ് അവിടുന്ന് ആ ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് കയറുമ്പോൾ ഒരു സീരിയസ് വിഷയമാണ് ഈ ഫിലിം പറയുന്നത്. ആൻഡ് ആ സീരിയസ് വിഷയത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് പാറ്റേണൊക്കെ ഈ ഫിലിമിൽ അത്രയും കൺവിൻസിംഗ് ആയിട്ട് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും നല്ലതായിരുന്നു. നമ്പർ 2 ഈ ഫിലിമിലെ മെയിൻ ലീഡാണ് തരുൺ അപർണദി. നല്ല ക്യാരക്ടേഴ്സിനൊക്കെ ഇവർ ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ മൊമെൻറ്റിലും ഇവരുടെ പെർഫോമൻസ് ഈ ഫിലിമിൽ കാണുമ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ നല്ല കെമിസ്ട്രി ആയിരുന്നു, അത് ഫിലിമിന് നല്ലൊരു സപ്പോർട്ടും തന്നിരുന്നു. ചില സീക്വൻസിലെ ഇവരുടെ പെർഫോമൻസൊക്കെ കാണുമ്പോൾ ഉള്ളിൽ കൊണ്ടപോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അവിടെ വരുന്ന ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, അതെല്ലാം ഇവർ അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ഈ ഫിലിമിലെ മ്യൂസിക് ആണ്. സനത് ഭരദ്വാജിൻ്റെ മ്യൂസിക് ഈ ഫിലിമിൽ നല്ലതായിരുന്നു. നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫിലിമിൻ്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ തന്നെ ഈ ഫിലിമിൽ മ്യൂസിക് നല്ലൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അതൊക്കെ അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഫിലിമിൽ 2 സോങ്സേ വരുന്നുള്ളൂ, പക്ഷേ ആ 2 സോങ്സും നല്ലൊരു പ്ലേസ്മെൻറ്റോടെ തന്നെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് അത്രയും സഹായകരമാവുന്ന രീതിയിൽ തന്നെ മ്യൂസിക്കും സോങ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് നല്ലൊരു രസത്തിൽ തന്നെ ഇതിലെ 2 സോങ്സും കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ആൻഡ് BGMsൻ്റെ കേസ് പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇതിൽ ഓരോ ഇമോഷണൽ സെഗ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും നല്ല സെഗ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ അവിടെ BGMs തരുന്നൊരു ഫീല് അത്രയും രസമായിരുന്നു. ഫിലിമിന് നല്ലൊരു ഫീല് തരാൻ ഈ ഫിലിമിലത്തെ BGMsനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു രസമായിട്ട് ഇതിലത്തെ BGMsൊക്കെ തോന്നും. ചില BGMsൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളി കൊണ്ടപോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ ഓരോ BGMsഉം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫിയാണ്. അടിപൊളിയായിട്ട് ഷോട്ട് ചെയ്ത് വെച്ചൊരു ഫിലിമാണത്തെ. അത്രയും നല്ല കിടിലൻ ഷോട്ടുകൾ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് കുറിഞ്ഞി ഹിൽസിൻ്റെ കംപ്ലീറ്റ് ഭംഗി സിനിമാറ്റോഗ്രഫിയിൽ വന്നിരുന്നു. അത്രയും നല്ല ഫ്രെയിംസൊക്കെ ഈ ഫിലിമിൻ്റെ അകത്ത് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ മൊത്തമായിട്ട് ഒരു കളർഫുൾ രീതിയിൽ ഈ ഫിലിമിലെ ഷോർട്സും ഫ്രെയിംസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും നല്ല രസമാണ്. നമ്പർ 5 ഈ ഫിലിമിലെ സബ്ജക്റ്റാണ്. നമ്മൾ പ്രിവിലേജ്ഡ് ആയ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാനില്ല. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും കിട്ടാത്ത ആളുകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയാത്ത, അതെന്താണെന്നറിയാത്ത ആളുകളുണ്ട്. അവരെ കുറിച്ചിട്ടാണ് തേൻ എന്ന് പറയുന്ന ഫിലിം സംസാരിക്കുന്നത്. ആൻഡ് അത്രയും ശക്തമായൊരു സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഓവറോൾ തേൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. അത്രയും എൻഗേജിംഗ് ആയി നല്ലൊരു സബ്ജക്റ്റിനെയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യത്തിനെയും കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഫിലിമാണ് തേൻ. അതുകൊണ്ട് തന്നെ സോണി ലിവിലൂടെ ഈ ഫിലിം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.